എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് സൂര്യനാരായൺ. ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ സീരീസിൻ്റെ 22-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 21 ഡേയ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ് കോഴ്സ് നമ്മളിന്ന് 18 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡേ 19-ലുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. പതിവ് പോലെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർ എന്തൊക്കെയാണ് നിങ്ങളിലുള്ള മാറ്റങ്ങൾ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഡേ 1 മുതൽ തന്നെ കണ്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഡേ 19-ലുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഇന്നേ ദിവസം അനുവദിച്ച് നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന പ്രാർത്ഥന ചൊല്ലി ലൈഫിൽ ലഭിച്ചിട്ടുള്ള 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്തിട്ട് അവയ്ക്ക് നന്ദി അർപ്പിക്കുക. തുടർന്ന് ഈ ഒരു ദിവസം ചെയ്യേണ്ട പെർട്ടിക്കുലർ എക്സസൈസ് 2-ാമത്തേത്, നമ്മൾ ഡേ 4-ൽ കുറേയധികം ഗോളുകൾ സെറ്റ് ചെയ്തിരുന്നു അല്ലേ. മെറ്റീരിയലായിട്ടുള്ളവ ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പിലുള്ളവ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെൽത്ത്, വെൽത്ത്, ഇങ്ങനെ പല രീതിയിലുള്ള ഗോളുകളാണ് സെറ്റ് ചെയ്തത്. ഈ ഗോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇവൻസോ അല്ലെങ്കിൽ സൂചനകളോ സിഗ്നലുകളോ നമുക്ക് ചുറ്റും കാണുന്ന സമയത്ത് അവയ്ക്ക് നന്ദി അർപ്പിക്കുക. ആ ഒരു നന്ദി വാചകം മനസ്സിൽ ചൊല്ലിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് 2-ാമത്തെ എക്സസൈസ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഗോൾ എഴുതി ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു പ്രണയബന്ധമാണെങ്കിൽ, അത്തരത്തിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസിനെ നിങ്ങളെപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ, ആ ഒരു കപ്പിൾസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചനയായി സ്വീകരിച്ച് നിങ്ങളുടെ ലൈഫിലും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുവാൻ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നൽ നൽകിയതായി സങ്കല്പിച്ച് യൂണിവേഴ്സിനോട് നന്ദി അർപ്പിക്കുക. ഇപ്പോൾ ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാൻ വേണ്ടി എഴുതിയ ആൾ ആ ഒരു കാറ് റോഡിലോ മറ്റ് ചിത്രങ്ങളിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ മനസ്സിൽ റിസൈറ്റ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. സിമിലർലി, നിങ്ങളുടെ ഗോളുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാഴ്ചകൾ ചുറ്റും കാണുകയാണെങ്കിൽ അന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നന്ദി അർപ്പിക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട 4-ാമത്തെ എക്സസൈസ് അടുത്ത ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ദിവസം ഇന്നലെ തയ്യാറാക്കിയിട്ടുള്ള ടു ഡു ലിസ്റ്റിനനുസരിച്ച് വേണം പൂർത്തിയാക്കുവാനായിട്ട്. 4-ാമത്തെ എക്സസൈസ് ആ ഒരു പെർട്ടിക്കുലർ ഡേയിലുണ്ടായിട്ടുള്ള 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്തിട്ട് അവയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ദിവസം പൂർത്തിയാക്കുക. എല്ലാവരുടെയും മാറ്റങ്ങൾ എന്നിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നുണ്ട്. അതിനൊരു നിമിത്തമാകുവാൻ കഴിഞ്ഞതിൽ ഹൃദയം തുറന്ന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി അർപ്പിക്കുന്നു. ഈ വീഡിയോസ് നിങ്ങളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരിലും ഉണ്ടാകുവാനായിട്ട് മറക്കാതെ ഇവ ഷെയർ ചെയ്യുക. കാരണം അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.